എല്ലാവർക്കും നമസ്കാരം. മാറുന്ന നോവൽ സങ്കല്പം ദേശവും വിദേശവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എന്താണ് നോവൽ എന്ന ചിന്തയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നോവലിന് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് ഒരുപാട് ഡിക്ഷണറികളിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ബ്രിട്ടാനിക്കയിൽ നോവലിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുകയാണ്. അതായത്, മനുഷ്യാനുഭവങ്ങളുടെ ഭാവനാപൂർണമായ സങ്കീർണവും ദീർഘവുമായ ഗദ്യ വിവരണമാണ് നോവൽ എന്നാണ് ബ്രിട്ടാനിക്കയിൽ പറയുന്നത്. ഇതിലെ ഓരോ പദങ്ങളും നോവൽ രചനയെ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യാനുഭവങ്ങളും ഭാവനയും കൂടിച്ചേർന്നാണ് നോവൽ ഉണ്ടാകുന്നത്. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് റിയലായിട്ടുള്ള അനുഭവങ്ങളാവാം, അൺറിയലായിട്ടുള്ള അനുഭവങ്ങളാവാം. അപ്പോൾ റിയലായിട്ടുള്ള അനുഭവങ്ങളും അൺറിയലായിട്ടുള്ള അനുഭവങ്ങളും പല രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള നോവലുകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിൻ്റെ സെറ്റിങ്സ് അനുസരിച്ചോ സീക്വൻസിൻ്റെ ഡിഫറൻസസ് അനുസരിച്ചോ നോവൽ മേഖലയിൽ വിവിധ സാധ്യതകൾ അതിനുണ്ട്. ഇപ്പോൾ അനുഭവത്തിൻ്റെ കാര്യമെടുത്താലും അതിൻ്റെ നറേഷൻ്റെ കാര്യമെടുത്താലും ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങളെ സ്വാംശീകരിച്ചെടുക്കാനും വിപുലമായിട്ടുള്ള അറിവ് നേടിയെടുക്കാനും നോവൽ സാഹിത്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സാഹിത്യത്തിലെ ഏറ്റവും അവസാനം ഫോം ചെയ്ത ഒന്നാണ് നോവലെങ്കിലും അതിന് ഇക്കാലം കൊണ്ട് വളരെയധികം പുരോഗതി നേടിയെടുക്കാനായിട്ട് മറ്റുള്ള സാഹിത്യശാഖകളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാദേശികവും വിദേശീയവുമായിട്ടുള്ള നോവലുകളെക്കുറിച്ച് അതിൻ്റെ താരതമ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് പുതുകാലഘട്ടത്തിലെ നോവലുകളെല്ലാം തന്നെ അതിൻ്റെ ദേശഭാഷാ സങ്കല്പങ്ങളെ അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സാഹിത്യമായാലും ഇന്ത്യൻ സാഹിത്യമായാലും ലോക സാഹിത്യമായാലും ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലൂടെ അതിൻ്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ദേശഭാഷാ സങ്കല്പങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദേശഭാഷാ സങ്കല്പങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നോവലുകൾ മുന്നേറുമ്പോഴും ഓരോ ദേശവും അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഒരു നോവൽ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾക്ക് എത്ര മികച്ച വിവർത്തന കൃതികൾ ഇവിടെ വന്നു കഴിഞ്ഞാലും മലയാളം നോവലുകളെ പോലെ അതിനെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. കാരണം നമ്മുടെ പ്രാദേശികത, നമ്മുടെ സംസ്കാരം, നമ്മുടെ സാമൂഹികമായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന മൂല്യങ്ങൾ ഇതിനൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാത്ത വിദേശ കൃതികളെ ഏതൊരു വിദേശ വസ്തുവിനെയും പോലെ തന്നെ നമ്മൾ മാറ്റി നിർത്താനാണ് ശ്രമിക്കാറ്. നമ്മൾ വായിക്കും, നമ്മളൊരു പരിധിവരെയൊക്കെ ആസ്വദിക്കും, എന്നാലും നമ്മൾ അതിനെ കൂടുതൽ നമ്മളോട് ചേർത്ത് വയ്ക്കാറില്ല. അങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നോവൽ സങ്കല്പത്തിൽ ദേശ വിദേശ ആ ഒരു സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭാഷാ വിവർത്തനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ ഓരോ രാജ്യത്തിലെ ഭാഷകളും ആദ്യം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നീട് മലയാളത്തിലേക്ക് വരുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വിവരസാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി ഇംഗ്ലീഷ് എന്ന ഇൻ്റർനാഷണൽ മീഡിയം, ആ ഭാഷയുടെ ഒരു ഹെഗിമണി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഏത് ഭാഷയിൽ നിന്നും നേരിട്ട് മലയാളത്തിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അടക്കമുള്ള ആ ഒരു ഇടനില ഭാഷകളുടെ ഒരു സ്വാധീനം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭാഷ അല്ലെങ്കിൽ തന്നെ സ്വതന്ത്രമായിട്ട് യൂണിവേഴ്സൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അനുഭവങ്ങളുടെ കാര്യത്തിലും ഒരുപാട് അനുഭവങ്ങളുടെ ഒരുപാട് ഒരു വിരുന്ന് തന്നെ നമ്മളുടെ മുൻപിൽ ഇക്കാലത്ത് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പം കൊറിയൻ, അതുപോലെ തന്നെ ജാപ്പനീസ്, സ്പാനിഷ് വെബ് സീരീസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം മണി ഹേസ്റ്റ് പോലെയുള്ള വെബ് സീരീസുകൾ നമ്മളെല്ലാവരും കേരളീയരെ വളരെയധികം ആകാംക്ഷയോടുകൂടി കണ്ടിട്ടുള്ള വെബ് സീരീസുകളാണ്. അതുപോലെ ഇന്ന് ഈ കേരളത്തിലെ പല ഷോപ്സിലും നമുക്ക് കൊറിയൻ വസ്ത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഈ ദേശീയതയെല്ലാം പോകുന്ന രീതിയിൽ, എല്ലാ അതിരുകളും ലംഘിക്കുന്ന രീതിയിൽ കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്യുസീൻസ് രുചിച്ച് നോക്കാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ കുറച്ച് രാജ്യങ്ങളുടെ മാത്രമാണ് നമുക്ക് ആ രുചിഭേദങ്ങൾ ഇവിടെ കിട്ടാത്തത്. ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും നമുക്ക് ഇപ്പോൾ അഫ്ഗാനിലാണെങ്കിലും പേർഷ്യൻ ആണെങ്കിലും മെക്സിക്കൻ ആണെങ്കിലും കോണ്ടിനെൻ്റൽ ആണെങ്കിലും ഒരുപാട് രുചിഭേദങ്ങൾ ഇപ്പം നമുക്ക് മുമ്പിലെത്തുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമുള്ള ആളുകൾക്കൊക്കെ അറിയാം,
നമുക്ക് ഭൂപടത്തിൽ മാത്രം കണ്ടുപരിചയമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ കർഷകരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഒരു ദിവസം എന്താണ്, അഫ്ഗാനിലെ ഒരു വീട്ടമ്മ ഒരു ദിവസം എന്താണ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് അറിവുകൾ അനുനിമിഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും വെബ് സീരീസുകളുടെ രൂപത്തിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ രൂപത്തിലായാലും ഒരുപാട് ദേശീയത, ലോക ദേശീയതയ്ക്കൊപ്പം നമ്മൾ നടക്കുന്നുണ്ട്. ഈ ലോക ദേശീയതയ്ക്ക് ഒപ്പം നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്രാദേശികതയിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ തനിമയിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരേ സമയം ഇപ്പോൾ നമ്മൾ പ്രാദേശികത എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള അനുഭവങ്ങൾ യൂണിവേഴ്സലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ രാജ്യത്തിലെയും എഴുത്തുകാർ അവരവരുടെ പ്രാദേശികതയിലേക്ക്, അവരവരുടെ തനിമയിലേക്ക് ഇറങ്ങാനായിട്ട് അവർ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിത് ഒരുപാട് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്, അല്ലാതെ ഒരു പ്രത്യേക ഇതെടുത്ത് പറയുന്നതല്ല. ഇപ്പം നമുക്കിപ്പോൾ പുതിയ എഴുത്തുകാരെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പം കുറച്ചൊരു ട്രെൻഡ് കൂടുതലാണ് നമ്മളുടെ പ്രാദേശികതയിലേക്ക്, അതായത് ഒരു പ്രത്യേക ദേശത്തിൻ്റെ ഡയലക്ട്സ്, ഒരു ഭാഷയുടെ ഡയലക്ട്സ്, അതുപോലെ തന്നെ പ്രത്യേക ജാതി, മതം, വർഗം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് നമ്മുടെ നോവൽ സാഹിത്യത്തിൽ, നോവൽ പ്രസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും സത്യത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഈ വ്യത്യസ്തതകളെല്ലാം കൂടി ഈ നോവൽ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൊച്ചരേത്തി എന്ന നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അതൊരു പ്രത്യേക മനുഷ്യവർഗത്തിൻ്റെ ജീവിതാഴങ്ങളുടെ കഥയാണ്. നമ്മൾ ഒരു പൊതു വംശമായിട്ട് കണ്ടിരുന്ന കുറച്ച് ആളുകളെ ഒരു ഉപവംശമായിട്ടെടുത്ത് അവരുടെ കണ്ണീരിൻ്റെയും വേദനയുടെയും ചിന്തയുടെയും അതുപോലെ തന്നെ അവരുടെ നമ്മളറിയാത്ത ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ റിച്വൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് പോകാനായിട്ട് അത്തരം നോവലുകളിലൂടെ സാധിക്കും. അതിവിടെ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് അങ്ങനെയുള്ള നോവലുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇങ്ങനെയുള്ളൊരു മാറ്റത്തിന് കാരണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ എല്ലാം തലയ്ക്ക് മുകളിൽ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന വിവര സാങ്കേതിക വിദ്യ, അതുകൊണ്ട് തരുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മളുടെ എന്താ പറയുക, നമ്മൾ ആ കാഴ്ചകളിൽ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണുമ്പോൾ ആ പ്രാദേശികതയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തനിമയുള്ള അനുഭവങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എഴുത്തുകാരും, എല്ലാ രാജ്യത്തിലെ എഴുത്തുകാരും അതുപോലെ ആ ഒരു ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് നിർബന്ധിതരാവുകയാണ്. ഇപ്പം ക്രൈം ഫിക്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വേറൊരു രീതിയിലുള്ള മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഫാൻറ്റസി സയൻസ് ഫിക്ഷൻ്റെ കാര്യത്തിലും വേറൊരു രീതിയിലാണ്. കുട്ടികളുടെ നോവൽ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തരംതിരിവുകൾ ആ നോവലുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അഡൽസ് നോവൽസ്, യങ് അഡൽസ് നോവൽസ്, അതുപോലെ തന്നെ 18+ നോവൽസ്, 14+ നോവൽസ്, 4- നോവൽസ് എന്ന് പറഞ്ഞിട്ട് വിപണിയിൽ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മൾ ലിറ്റററി ഫിക്ഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ദേശീയതയോടും ഉപദേശീയതയോടും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബാഹ്യാന്തരീക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ബാഹ്യ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ വിഷ്വൽസിൻ്റെയും ഈ ഒരു ലോകം നമുക്ക് തരുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ലോകമുണ്ട്. അതിനോടുള്ള നമ്മളുടെ വിശ്വാസം, അതിനോടുള്ള നമ്മളുടെ പ്രതികരണം, ഇതൊക്കെ തന്നെ നോവലുകൾക്ക് വിഷയമായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയ അന്തരീക്ഷം, അതുപോലെ തന്നെ അഭയാർത്ഥി പ്രശ്നങ്ങൾ, ദേശീയത നഷ്ടപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. 1990 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു എഴുത്തുകാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള നിരന്തര സംഘർഷങ്ങൾ, ഈ രണ്ട് രാഷ്ട്രീയ ആശയങ്ങൾ നമ്മുടെ സാമൂഹ്യക്രമത്തിൽ വരുത്തുന്ന വളരെ വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതൊക്കെയായിരുന്നു നമുക്ക് നോവലുകൾക്ക് വിഷയമെങ്കിൽ 90-കൾക്ക് ശേഷം അത് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഉടലെടുപ്പായിരുന്നു. അപ്പോൾ പുതിയ ലോകം സൃഷ്ടിക്കുന്ന, ലോകക്രമം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു, എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയായ എഴുത്തുകൾ. അത് കഴിഞ്ഞ് 2000 ശേഷം ഈ പുതിയ ലോകക്രമം എന്നുള്ളൊരു വാക്ക് ഫ്ലൂയിഡായി പോവുകയും അവിടെ മുതലാളിത്തം എന്ന് പറയുന്നത് സംഘർഷാത്മകമായിട്ടുള്ള മുതലാളിത്തവും സോഷ്യലിസം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടുകൂടി വളരെ എന്താ പറയുക, പുതിയ നിർവചനങ്ങൾ, ആ ഒരു ആശയം പുതിയ നിർവചനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സോഷ്യലിസം എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഒരിടത്ത്
വളരെ സംഘർഷാത്മകമായിട്ടുള്ള മുതലാളിത്തം അതിൻ്റെ ഏറ്റവും സങ്കീർണവും തീവ്രവുമായിട്ടുള്ള ഒരു ഭാഗം. മറ്റൊരു വശത്താണെങ്കിൽ നമ്മുടെ പുതിയ നിർവചനം ആവശ്യപ്പെടുന്ന, ഡെഫിനിഷൻ ആവശ്യപ്പെടുന്ന സോഷ്യലിസം. ഇതുകൂടാതെ ഈ സോഷ്യലിസത്തിൻ്റെയും ഈ പ്രശ്നങ്ങളും ഒരുപാട് ഈ എഴുത്തുകാര് നമുക്ക് വിഷയങ്ങളാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു വശത്ത് ഇങ്ങനെയുള്ള സംഘർഷാത്മകമായിട്ടുള്ള മുതലാളിത്തവും ഒരു വശത്ത് ഡെഫിനിഷൻ തേടുന്ന നിർവചനവും, വേറൊരു വശത്ത് പുതിയ രാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്നു, പുതിയ എന്താ പറയുക അധികാരങ്ങൾ രൂപമെടുക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ ഈ ഒരു സാഹചര്യത്തിലാണ് ലോകം മൊത്തം എന്താണ് ഒരു ഗ്ലോബലൈസേഷന്റെ കാലം വരുന്നത്. ലോകം മൊത്തം ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമമായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വശത്ത്, പിന്നെ ഒരു വശത്ത് ഈ ഗ്ലോബലൈസേഷൻ മൂലമുള്ള പ്രതിസന്ധികൾ എങ്ങനെയാണ് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സങ്കീർണത ഒരു വശത്ത്, വേറൊരു വശത്ത് ഈ മുതലാളിത്തം ഏൽപ്പിക്കുന്ന വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ, അതുപോലെയുള്ള ദാരിദ്ര്യം, പട്ടിണി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 10,000 ഇത്രയും കത്തി, അതായത് ഒരു ലോകദേശീയതയോട് പൊരുതുന്ന കുറേ ഉപദേശീയതകൾ, ഈ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നോവലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിലുണ്ട്. അതിലേതെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതിനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നോവലായിട്ട് മാറ്റുക എന്നുള്ളത് അക്കാലത്ത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, എല്ലാ കാലത്തും വളരെ എന്താ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പം നോവലിലേക്ക് പല വഴികളുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് വിഷയമാവുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സാഷ ഫിലിപ്പൻകോ എന്നുള്ള ഒരു നോവലിസ്റ്റിൻ്റെ റെഡ് ക്രോസസ് എന്നുള്ള നോവൽ വായിക്കുകയാണെങ്കിൽ, ആ നോവലിൽ 90 ഒരു തത്യാന എന്നു പേരുള്ള ഒരു വൃദ്ധയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവര് സോവിയറ്റ് യൂണിയന്റെ ആദ്യകാലങ്ങളിൽ അവര് ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അവരുടെ പേരൻസ് അവരെ വളരെ നല്ല രീതിയിൽ, നല്ലൊരു ഫാമിലി ആയിരുന്നു, അവർക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പേരൻസാണ്. ഈ കുഞ്ഞു തത്യാനയും കൊണ്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ അവർ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ രാജ്യങ്ങളൊക്കെ കറങ്ങുന്നതുകൊണ്ട് ഈ കുട്ടിക്ക് കുറേ ഭാഷകളൊക്കെ അറിയാം. അപ്പോൾ ആ പേരൻസ് യൂറോപ്പിലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളപ്പോൾ തന്നെ അവരതിന് ശ്രമിക്കാതെ സോവിയറ്റ് യൂണിയനിൽ താമസിക്കുകയാണ്. അങ്ങനെ അവിടെ അവർ സോവിയറ്റ് യൂണിയനിൽ താമസിക്കുന്നു, ഈ കുട്ടി വളരുന്നു, ഒരു ആർക്കിടെക്റ്റിനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ഇവരും അവരുടെ പേരൻസിനെ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പോവാതെ സോവിയറ്റ് യൂണിയനിൽ തന്നെ താമസിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ഹസ്ബൻഡ് ഒരു അതിർത്തിയിൽ പാലം നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജർമ്മനിയും അന്ന് സോവിയറ്റ് യൂണിയനും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലായിരുന്നു. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുകയാണ്. അപ്പം അവിടെ ഒരു 2nd World War വരുന്നു. അതിന് അനുബന്ധമായിട്ട് അപ്പം ഈ തത്യാനയുടെ ജോലി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ഇവർക്ക് ജോലി. ഒരുപാട് ഭാഷകൾ അറിയാവുന്നതുകൊണ്ട് വരുന്ന രഹസ്യ മെസ്സേജുകളെല്ലാം തന്നെ അവർ മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലിയായിരുന്നു അവരുടെ. അപ്പോൾ ഇവർ തമ്മിലുള്ള, അതായത് 2nd World War പകുതിയായതോടുകൂടി റഷ്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഇക്വേഷൻസ് എല്ലാം തകരാറിലാവുന്നു. ഇവർ ശത്രുതയിലാവുന്ന സമയത്ത് ഈ പാലം പണിക്ക് പോയിട്ടുള്ള ഈ ഭർത്താവിനെ കുറിച്ചുള്ള ഒരറിവുകളും പിന്നെ തത്യാനയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ജർമ്മൻ സേന ഇവരെ തടവുകാരായിട്ട് പിടിച്ചു. അപ്പോൾ അന്ന് റെഡ് ക്രോസ് സംഘടന എല്ലാ രാജ്യങ്ങൾക്കും സാധാരണ ആസ് യൂഷ്വൽ അയക്കാറുള്ളത് പോലെ തടവുകാരുടെയും അതുപോലെ തന്നെ മുറിവേറ്റവരുടെയൊക്കെ വിവരങ്ങൾ അയക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ ഇവർക്ക് അവരുടെ ഭർത്താവിൻ്റെ പേര് അതിൽ കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് സോവിയറ്റ് യൂണിയനിൽ തടവുകാരായിട്ട് പിടിക്കപ്പെടുക എന്ന് വെച്ചാൽ വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അവർ ധീരന്മാരാണെന്ന് പറയും. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ഭീരുക്കളെന്നും അതുപോലെ തന്നെ രാജ്യദ്രോഹികളെന്നും മുദ്ര കുത്തുന്ന ഒരു സമയമാണ്. അവരെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്ത് ഗുലാഗുകളിലേക്ക് അയക്കുക എന്നൊരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തത്യാന വളരെയധികം വിഷമിക്കുകയാണ്. അവർക്കും ആ നിർഭാഗ്യം ഉണ്ടാവുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള മനുഷ്യാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു നോവലാണ് റെഡ് ക്രോസസ്. അപ്പോൾ ഈ നോവൽ തുടങ്ങുന്ന സമയത്ത് സാഷ അലക്സാണ്ടർ എന്ന പേരുള്ള ഒരു യുവാവ് ഈ തത്യാനയുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വന്ന് താമസിക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റെഡ് ക്രോസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അയാളത് മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സ്ത്രീ വന്ന് പറയുന്നത്. ഒരു ഗുരുതരമായ മറവി പ്രശ്നമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുന്നു, ഈ റെഡ് ക്രോസ് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ നോവല് 1984 സാഷ ഫിലിപ്പൻകോ എഴുതുന്നത്. അപ്പം അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള ഒരു കാര്യങ്ങളും അല്ല.
അദ്ദേഹം ചെയ്യുന്നത് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ചരിത്രത്തെ റീവിസിറ്റ് ചെയ്ത് അതുപോലെ ഇങ്ങനെയുള്ള യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഭീകരാക്രമണം, ദുരന്തം തുടങ്ങി ലോകത്തെ വലിയ വലിയ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ആ സമയത്തുള്ള മനുഷ്യരുടെ ജീവിതം നമ്മൾ കുറേ നോൺ ഫിക്ഷൻസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട് എല്ലാ കാലത്തും. അതൊക്കെ വായിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു നോവലിലേക്കുള്ള വഴി തെളിയുന്നത്. ഇപ്പോൾ നമ്മുടെ 2015 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള സ്വെറ്റ്ലാന അലക്സിയേവിച്ച് അവരുടെ വോയിസസ് ഓഫ് ചെർണോബിൽ എന്നുള്ള പുസ്തകത്തിലും അതൊരു നോൺ ഫിക്ഷനാണ്. അതായത് അവർ നോൺ ഫിക്ഷൻ റൈറ്ററാണ്, അനുഭവങ്ങളാണ് അവർ കൂടുതൽ എഴുതുന്നത്. അതിലിപ്പോൾ ചെർണോബിൽ ദുരന്തം അനുഭവിച്ച ആളുകളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നോൺ ഫിക്ഷനും ഫിക്ഷനും തമ്മിലുള്ള ഒരു അതിർവരമ്പ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഹിസ്റ്ററി ആയാലും സയൻസ് ആയാലും നമ്മൾ മനു എസ് പിള്ള അദ്ദേഹത്തിൻ്റെ കേരള ഹിസ്റ്ററി ഉള്ള ഐവറി ത്രോൺ പോലെയുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി എഴുതുന്ന വില്യം ഡാൽറിംബിളിൻ്റെ വൈറ്റ് മുഗൾസ് പോലെയുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് മുഖർജിയുടെ നോവലുകൾ ദ ജീൻ, എ ക്യാൻസർ ഇൻ ദ ഫാമിലി, അതുപോലെ നമ്മുടെ വി എസ് രാമചന്ദ്രൻ്റെ ഫാൻറ്റം ഇൻ ദ ബ്രെയിൻ, ടെൽ ടെയിൽ ബ്രെയിൻ തുടങ്ങിയ പുസ്തകങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ഫിക്ഷൻ വായിക്കുന്ന ചാരുതയോടുകൂടി നമുക്ക് വായിക്കാവുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ നോൺ ഫിക്ഷൻ ഫിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റെഡ് ക്രോസസ് പോലുള്ള നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഫിക്ഷനുകൾ ചരിത്രത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 200 പേജുള്ള നമ്മുടെ റെഡ് ക്രോസസ് എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 100 വർഷത്തെ ഋഷിയുടെ ചരിത്രമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലെ എന്താണ് പഴയ പുതിയ കാലത്തിരുന്നുകൊണ്ട് ഹിസ്റ്ററിയെ റീവിസിറ്റ് ചെയ്യുന്ന എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പുതുകാലത്തിൻ്റെ ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ മേഖലകളിൽ, അതായത് അർബൻ ലൈഫ്, ഒരുപാട് നമ്മളുടെ മുൻപിലേക്ക് പുസ്തകങ്ങളായിട്ട് വരുന്നുണ്ട്. അതിനൊന്നും പിടികൊടുക്കാത്ത രീതിയിൽ, ഏറ്റവും അതിലൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചേരി ജീവിതങ്ങൾ ഇപ്പോഴും വിഷയമാകുന്നുണ്ട്. ഒരു ചേരിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വിരിയുന്ന പൂവിനും ഒരു ജീവിതത്തിൻ്റെ പുതിയ കഥ പറയാനുണ്ടാവും. അവിടെ ആ ആഴങ്ങളിൽ നിന്ന് കിട്ടുന്ന കഥകൾക്കൊരു കുറവേ ഇല്ല. അപ്പോൾ ഒത്തിരി 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 അനുഭവങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം അർബൻ ലൈഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഹിസ്റ്ററി അതുപോലുള്ള സംഭവങ്ങളെ റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. അപ്പം ഒരു ചരിത്രത്തെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കളക്റ്റീവ് മെമ്മറിയെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഫിക്ഷനൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം നോൺ ഫിക്ഷൻ എഴുതുന്ന സമയത്ത് അതിനകത്തുള്ള ചരിത്ര ഫാക്ട്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് പറയുന്ന സമയത്ത് അതിനകത്തുള്ള ലൈഫിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ ഇവിടെയെല്ലാം തന്നെ, അതായത് സ്വകീയമായ അനുഭവങ്ങളുടെ പരകീയമായിട്ടുള്ള ആവിഷ്കാരം, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുസ്തകങ്ങൾക്ക് കാര്യമായിട്ട് വരുന്നത്. ഇപ്പം നമ്മളുടെ ആനി എർണോയുടെ പുസ്തകങ്ങൾ, ഹാപ്പനിങ്, ഐ റിമെയിൻ ഇൻ ദ ഡാർക്ക്നെസ് പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ഫുൾ അവരുടെ പേഴ്സണൽ അനുഭവങ്ങളാണ് അവർ പുസ്തകത്തിൽ എഴുതുന്നത്. ഒന്നോ രണ്ടോ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് പേഴ്സണൽ അനുഭവങ്ങൾ എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഒട്ടുമിക്ക കൃതികളിലും പേഴ്സണൽ അനുഭവങ്ങൾ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള, അത് എഴുതാൻ ഒരുപാട് കഷ്ടപ്പാടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആലീസ് മൺറോ പണ്ട് ഇരുന്ന അവരൊരു ചെറിയ ടെറിട്ടറിയിൽ ഇരുന്ന് എഴുതിയത് പേഴ്സണൽ ലൈഫാണ് അവർ എഴുതിയത്. പക്ഷേ അത് കുറച്ചുകൂടെ തുറന്ന പേഴ്സണൽ ലൈഫായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ശരിക്കും ഏറ്റവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. അപ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ വളരെയധികം സാധ്യതകൾ, ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളെ കൊണ്ടുവരിക, പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ എഴുത്തുകാരുടെയും വെല്ലുവിളിയായിട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെയാണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ പാരലലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഗ്ലോബലൈസേഷന് ശേഷം നമ്മളെല്ലാവരും ഒരേ വായു ശ്വസിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും നമ്മളെല്ലാവരും തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് തനതായിട്ടുള്ള രീതിയിലുള്ള മനുഷ്യജീവിതങ്ങളും അതുപോലെ ആ ഒരു രീതിയിൽ നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള നോവൽ സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ഡൈവേഴ്സിറ്റീസ്, അതായത് നമ്മൾ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് നോവൽ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ നമുക്കും വലിയൊരു പങ്കാണുള്ളത്. പിന്നെ മാറുന്ന നോവൽ സങ്കല്പം എന്ന് പറഞ്ഞു, എല്ലാ കാലത്തും നോവലുകൾ മാറുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ള ആ സമയത്തെ സാമൂഹിക, രാഷ്ട്രീയ, ഉള്ള അന്തരീക്ഷം, അതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നോവലിനകത്ത് മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നോവലുകൾ സ്വയം മാറുവാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പിന്നെ എന്ത് തന്നെയായാലും
നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ നോവലുകൾ മാറുക എന്നുള്ളതല്ല, നമ്മുടെ വായന മാറുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് കാലഘട്ടത്തിൽ എഴുതിയ കൃതിയാണെങ്കിലും അതിലെ സർഗാത്മകമായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനും ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ നോവലിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ നോവലിൻ്റെ വിജയം. കാലത്തെ അതിജീവിക്കുന്ന നോവലുകളെ കണ്ടെത്താൻ നമുക്ക് അങ്ങനെയാണ് കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.